നമസ്കാരം. സംഘികൾ ഇങ്ങനെ തേഞ്ഞു തേഞ്ഞില്ലാതാകുന്നത് കാണുമ്പോൾ യഥാർത്ഥത്തിൽ സങ്കടം തോന്നുകയാണ്. ആരുടെയൊക്കെയോ വാക്ക് കേട്ട്, ശാഖയിൽ നിന്ന് പറയുന്നത് കേട്ട്, ശശികലയെ പോലുള്ളവർ വിഷം തുപ്പുന്നത് കണ്ട്, എന്തൊക്കെയോ പറഞ്ഞു നടക്കുന്ന ഒരു വിഭാഗം യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഇവരോട് ചോദിച്ചാൽ കൃത്യമായി മറുപടി പറയാൻ ഒരു 5 പൈസയുടെ വിവരം ഇവറ്റകൾക്കില്ലല്ലോ. എന്തിനാണ് ഇവറ്റകൾ ഇങ്ങനെ തേഞ്ഞു തേഞ്ഞില്ലാതാകാൻ പോകുന്നത്? മമ്മൂട്ടിയോടാണ് മുട്ടാൻ പോയത്. അവസാനം സംഘികൾ ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ലോകം മുഴുവൻ മമ്മൂട്ടിയെ ചേർത്ത് പിടിക്കുകയാണ്. ലോകം മുഴുവനുമുള്ള മലയാളികൾ മമ്മൂട്ടിയുടെ ചിത്രത്തിന് വലിയ വരവേൽപ്പ് കൊടുക്കാൻ ഒരുങ്ങുകയാണ്. നിമിഷ നേരം കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ടിക്കറ്റാണ് വിറ്റുതീർന്നത്. പടം റിലീസായിട്ടില്ല, ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പടം ഇറങ്ങാൻ പോകുന്നത്. ഇതാണ് അവസ്ഥയെങ്കിൽ ഒരു മാസത്തേക്ക് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. UKയിലും അതുപോലെ തന്നെ ജർമ്മനിയിലുമൊക്കെ ഈ സിനിമ റിലീസിനൊരുങ്ങുകയാണ്. ലോകം മുഴുവൻ വേൾഡ് വൈഡായി ഈ സിനിമ പ്രദർശനത്തിനൊരുങ്ങുന്നു. എല്ലാ മേഖലകളിലും നല്ല രീതിയിലുള്ള പ്രതികരണം. ഇതിനിടക്ക് ഇത്തരത്തിലുള്ള ഈ പ്രതികരണങ്ങളും അതുപോലെ തന്നെ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഒക്കെ നടക്കുന്ന സമയത്താണ് ഈ സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയത്. നല്ല കിടുക്കാച്ചിടിയാണ് മമ്മൂട്ടിയുടെ നല്ല ഇടിസീനുകൾ. യഥാർത്ഥത്തിൽ ഈ ഇടികളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സംഘപരിവാരങ്ങളാണ്. കാരണം അവർ ബഹിഷ്കരിക്കാൻ പറഞ്ഞപ്പോൾ മമ്മൂട്ടിയെ എല്ലാവരും ചേർത്ത് നിർത്തി. മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്, സിനിമയില്ലെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടും, അതുകൊണ്ട് ആരും എന്നെ തള്ളിപ്പറയരുത്, കൂടെ നിൽക്കണമെന്നാണ് മമ്മൂട്ടി പറഞ്ഞത്. ആ പറഞ്ഞ ഒരു വാക്കിന്റെ പുറത്ത്, അല്ലെങ്കിൽ മമ്മൂട്ടിയെ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് മമ്മൂട്ടിയെ ചേർത്ത് പിടിക്കാൻ തന്നെ തീരുമാനിച്ചു. അതിനുശേഷമാണ് ഒരു വരവ് വരുന്നത് പോലെ മമ്മൂട്ടി വന്നത്. ട്രെയിലറിൽ മമ്മൂട്ടിയുടെ ഗംഭീര ഇടിയെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആളുകൾ ഇപ്പോൾ അങ്ങനെയാണ് അതിനെ നോക്കിക്കാണാൻ ഇഷ്ടപ്പെടുന്നത്. സംഘികൾക്കാണ് കുതിര ഇടി കിട്ടുന്ന സംഘികൾ, ഇടി കൊണ്ട് ഓടുന്ന ദൃശ്യങ്ങൾ. എന്തായാലും ഇവിടെ ജർമ്മനിയിൽ ഏറ്റവും വലിയ ഒരു റിലീസിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ 300 വരുന്ന തിയേറ്ററുകളിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുമെന്ന വാർത്തകൾ പുറത്തു വരുന്നു. ഇവിടെ റിലീസാവുന്നതിന് 1 ആഴ്ച മുമ്പ് ഇത്രമാത്രം ചർച്ചയായി, അതായത് വലിയ രീതിയിലുള്ള വരവേൽപ്പ് ഈ സിനിമക്ക് കിട്ടും എന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു. സംഘികൾക്കിനി എന്താണ് പറയാനുള്ളത്? കേരളത്തിൽ ഇന്നീ നേരം വരെ സംഘികൾ എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ അവരാവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ ആ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ കുത്തിത്തിരിപ്പാണ്, മതവിദ്വേഷമാണ്, വർഗീയതയാണ്. നല്ല ഒരു വാക്ക് ഇന്നീ നേരം വരെ ഈ വിഭാഗം എവിടെയും പറഞ്ഞിട്ടില്ല. പറയാൻ അവർക്ക് കഴിയില്ല, വളർത്തു ദോഷമാണ്. അതുപോലെ തന്നെ കൂട്ടുകെട്ടിന്റെ ഒരു കുഴപ്പമുണ്ട്. ശാഖയിൽ കിടന്ന് അടിപിടി കൂടി അവിടെ നിന്നും വരുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട്. ആരെയും ഇവർക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിയാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. ആരാണ് മമ്മൂട്ടി, എന്താണ് മമ്മൂട്ടി എന്ന് മനസ്സിലാക്കാൻ ഇവർ വൈകിപ്പോയി. അവരുടെ കുറ്റമല്ല, ഞാൻ പറഞ്ഞല്ലോ ഈ ശാഖയിൽ നിന്നും ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ശശികലയെ പോലുള്ള വിഷം തുപ്പികൾ പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ കേട്ട് അതാണ് ശരിയെന്ന് ധരിച്ച് കുറച്ച് മഹാപാവങ്ങൾ ആവശ്യമില്ലാത്ത പണിക്കിറങ്ങി ഇവറ്റകളെ മലത്തി അടിച്ചുകൊണ്ട് ഇപ്പോൾ ടർബോ ജോസ് കളം നിറഞ്ഞാടുകയാണ്. എന്തായാലും ഈ പടം റിലീസ് 23നോ മറ്റോ ആണ് ഈ പടം റിലീസ്. അതിനു മുമ്പ് സംഘപരിവാരങ്ങളുടെ നെഞ്ചത്തൊരു റീത്തും വെച്ച് ടർബോ ജോസ് കളത്തിലിറങ്ങാൻ സാധ്യതയുള്ളൂ. ആ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയെങ്കിലും സംഘികളെ നന്നാകാൻ നോക്കൂ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.